ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ആശയവാസി ടിപ്പ് സാധിച്ചതിന്റെ പുതിയ വീഡിയോ സഹായിച്ചിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആണ്. നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന സാധനം ഇതാണ്, കതിർമാട എന്ന് പറയുന്ന പേര്. ഇത് നമ്മൾ നെല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. എനിക്ക് പണ്ടത്തെ ആൾക്കാർക്ക് ഇത് കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ ആൾക്കാർ അറിയാൻ അറിയത്തില്ല. അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഇതിനെക്കുറിച്ച് ഇതുണ്ടാക്കുന്ന രീതി ഉള്ളു ഇതിനകത്ത് പറയുന്നുണ്ട് വീഡിയോയിലോട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണും. അതുപോലെ തന്നെ ഇത് അമ്പലങ്ങളിൽ അതുപോലെ തന്നെ വീഡിയോ നല്ല ഐശ്വര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സാധനമാണ് നമ്മൾ കതിർമാട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് പാടത്ത് പോയി ശേഖരിച്ച് നെല്ലുകൾ ശേഖരിച്ച് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഫുൾ വീഡിയോ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്കിതിന് ശേഷം വീഡിയോയിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കതിർമാട ഉണ്ടാക്കാനുള്ള നെല്ല് നമ്മളിപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിന് ശേഖരിക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് പോയി നെല്ല് കൊയ്യാത്ത പാടത്തിന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊയ്ത് മിച്ചം വരുന്ന പാടത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ച് നെല്ലിങ്ങനെ എടുത്താൽ മാത്രം മതി. ഇഷ്ടംപോലെ നെല്ലുണ്ടായിരിക്കും. അപ്പോൾ മിച്ചം വരുന്നത് നിങ്ങൾക്ക് എത്ര വലിപ്പോ അതുപോലെ എത്ര വലുത് വേണോ അതിനനുസരിച്ച് നിങ്ങൾ നീളത്തി എടുക്കുക. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ കത്രിക ഉപയോഗിച്ച് നല്ലവണ്ണം കട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ആവശ്യം നല്ല ഭംഗിയിൽ കട്ട് ചെയ്യെടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ആവശ്യത്തിനുള്ള നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കുവാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ കാണിച്ച പോലെ ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ശേഖരിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ നെല്ല് കതിർമാട ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആദ്യം എടുത്തപ്പോൾ കുറച്ച് രണ്ടാഴ്ച ശേഷം ഉണക്കാൻ ഉപയോഗിക്കുക. ഇപ്പോൾ ചെറിയ മഴ കാരണം ചെറുതായിട്ടൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് നെല്ല്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾ മാക്സിമം മികച്ച രീതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനേക്കാളും മികച്ച രീതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതുണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞങ്ങളിപ്പോൾ രണ്ടാഴ്ച ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ട് ചെയ്യുന്നത്. ഇത് ഉണക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കെട്ടുന്ന രീതി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ട് കാണുക. ഇപ്പോൾ നമുക്ക് കുറച്ച് നെല്ല് നഷ്ടം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് മഴ പെയ്തായിരുന്നു. നമ്മൾ നെല്ല് കുറച്ച് പുറത്താണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നെല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാഴ്ചത്തെ കഷ്ടപ്പാടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കെട്ടിയുടെ മിച്ചം വരുന്ന ബാക്കി നിങ്ങൾ കത്തിരി വെച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്യുന്ന പോലെ കണ്ടിച്ച് കളയുക. അപ്പോൾ നമുക്ക് വല്ല വൃത്തികേടില്ല, നല്ല രീതി തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം കിട്ടുമ്പോൾ ഒരേ രീതി ഒരേ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ കിട്ടുന്ന രീതി കാണിച്ചു തരാം. ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഓഡിയോ ഇല്ലാതെ കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ കിട്ടുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഇങ്ങനെ ഇത് നേരെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ക്രോസ് ചെയ്തേക്കാം, ക്രോസ് എടുക്കുക. ഇങ്ങനെ ക്രോസ് എൻ്റെ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് ചെയ്ത് ഇതുപോലെ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരെ നോക്കുക, അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി. എങ്ങനെ വെച്ചാൽ ഇതുപോലെ നേരെ എടുക്കുക, ഇത് മടക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കുന്ന ഇതുപോലെ തിരിച്ച് മടക്കുന്ന പോലെ കൊണ്ടുവരിക. ഇതിന് സൈഡിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ആ സൈഡിൽ നിന്ന് തിരിച്ച് അപ്പുറത്തോട്ട് ഈ വശത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ആ മടക്കി ഈ വശത്ത് വന്നിരിക്കുന്ന ഈ വശം ഈ ഗ്യാപ്പിലോട്ട് ഫില്ല് ചെയ്യുക. എന്താ ഈ ഗ്യാപ്പിലോട്ട് മറ്റേത് കാര്യം നടത്തി വിടുക. പിന്നെ നമ്മൾ ഏറ്റവും ചെറുതാക്കുന്ന രീതി ചെറുതാക്കി കൊണ്ടുവരിക. മാക്സിമം ചെറുതാക്കി കൊണ്ടുപോകും. ഒരു ഫിറ്റ് ആകുന്ന രീതി ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് മുറുക്കി ഉണ്ടാവും. എല്ലാ സൈഡിങ്ങനെ വലിച്ച്
ഈ താഴെ വശത്ത് വലിച്ച് മുകളിലും വലിച്ചൊന്ന് ശരിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി. ഇത്ര സംഭവം ഉള്ളു. ഇപ്പം നമ്മൾ മറ്റേ ആ നൂല് കിട്ടിയ ഒരു ഐറ്റം മുറിച്ച് ഒരു കമ്പലോട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കറക്റ്റ് ഡിസൈന് റൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിൻ്റെ കെട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഞങ്ങളിപ്പോൾ നെല്ല് കുറവായിട്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് റൗണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുക. അതിന് ഷേപ്പ് എടുക്കുക തീർച്ച നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരേ രീതിയിൽ നെല്ല് കെട്ടുക. അതുപോലെ തന്നെ നെല്ല് കെട്ടുമ്പോൾ ആ കെട്ടിയ ഭാവം അടി നിങ്ങൾ ഡിസൈൻ വേണ്ടി കട്ട് ചെയ്ത് ചെയ്യുക. ഞങ്ങൾ കട്ട് ചെയ്ത് ചെയ്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു മഴ കാരണം കുറച്ച് നെല്ല് നഷ്ടപ്പെട്ടു. അത് കാരണം നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇതിൻ്റെ എന്താ ഓരോ പോയിന്റുണ്ട്. ആ വെച്ചിരിക്കുന്ന താഴെ താഴെ അതുപോലെ നൈസായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ നേരത്തെ ചുറ്റി റൗണ്ടിൻ്റെ താഴെ താഴെ റൗണ്ടായിട്ട് ചുറ്റി ചുറ്റി പോകാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുന്നത് ബാക്കി നൂല് കണക്കി വെച്ച് ഫിറ്റാക്കി ഒന്ന് ജോയിൻ ചെയ്യും.
നല്ലോണം ഫിറ്റ് ആയിട്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ എന്തായി പോകും, ലൂസായി വൃത്തിയായി പോകും. കൂടി അതിലും ഇട്ട് വലിച്ചെടുത്താൽ മതി, നെല്ലത് പൊട്ടിപ്പോകാൻ നോക്കിയെടുക്കാം. ഈ സാധനം വീട്ടിലേക്കൊക്കെ നല്ലൊരു ഐശ്വര്യമുള്ള സാധനമാണ്, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് വേണേൽ കൊടുക്കാം. അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ്. മാക്സിമം ഉപകാരപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇതൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കൂട്ടി കിട്ടുക. നമ്മളിപ്പോൾ ലൂസ് ആയിരിക്കും, ഇവിടെ നല്ലോണം കാണുന്നതിൻ്റെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അടിഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അടിഭാഗം ഒരേപോലെ റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടി നിങ്ങൾ കത്തിരി വെച്ച് കണ്ടു. ഞങ്ങൾ കത്തിരി വെച്ച് കണ്ട് കട്ടാക്കിട്ടില്ല. അപ്പോൾ നിങ്ങളത് ഷേപ്പാൻ വേണ്ടി അടിഭാഗം നല്ല കത്ത് വെച്ച് നല്ല ഷേപ്പിൽ റൗണ്ട് ഷേപ്പ് കട്ട് എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾ വീഡിയോ മുന്നോട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ കത്തിരിമാർ നമ്മൾ തയ്യാറാക്കി. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന തോന്നുന്നു, ഉപകാരപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ലൈക്ക് ബട്ടൺ ഉണ്ട്.